നല്ല അടിപൊളി പടമാണ്, ഒന്നും പറയാനില്ല. ധനുഷിന്റെ ഫുൾ താണ്ഡവം, മൊത്തം വയലൻസ് ആണ്. പടം നൈസാണ്, ഫസ്റ്റ് ഹാഫ് നല്ല ഗൂസ്ബംസും എല്ലാം അടിപൊളി പടമായിരുന്നു. നല്ല മൂവി, നോർമലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, പക്ഷെ സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു. നന്നായിട്ടുണ്ട്, ബിജിഎം ഒക്കെ അടിപൊളിയാണ്, രക്ഷയില്ല. എല്ലാവരും വന്നിട്ട് കാണാൻ പറ്റുന്ന മൂവിയാണ്, കുറച്ച് വയലൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. സ്പീഡ് സ്ക്രീൻ പ്ലേയാണ്, സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ഒക്കെ ഉണ്ട്. വൺ ടൈം വാച്ചബിൾ, ആ കൊള്ളാം, നല്ല പടമാണ്. കൊള്ളാട്ടോ, നല്ല പടം, കൊള്ളാട്ടോ, കൊള്ളാം, കൊള്ളാം, നല്ല കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം ബ്രോ, നല്ലതാണ്, നല്ലതാണ്, സൂപ്പർ. ചായം കൊള്ളാം, ഭയങ്കര വയലൻസ് ആണ്, നല്ല ഡയറക്ഷനാണ്. സ്പീച്ച് ഒന്നും സൈലന്റ് ആണ്, പടം കൊള്ളാം, കുഴപ്പമില്ല, നല്ല പടമാണ് കേട്ടോ. പടം നൈസാണ്, ഫസ്റ്റ് ഹാഫ് നല്ല ഗൂസ്ബംസും എല്ലാം അടിപൊളി പടമായിരുന്നു. വയലൻസ് മാത്രമല്ല, കഥയുണ്ട്, നല്ല കഥയാണ്, പാട്ട് എല്ലാം ഉണ്ട്, സൂപ്പർ പടം. ഒന്നും പറയാനില്ല, ധനുഷിന്റെ ഫുൾ താണ്ഡവം, മൊത്തം വയലൻസ് ആണ്. സൂപ്പറായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്, നല്ല തിരക്കഥ. എല്ലാവരും അഭിനയിച്ചവരും എല്ലാവരും നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. എസ് എ സൂര്യ ആയിരുന്നാലും കാളിദാസ് ആയിരുന്നാലും എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. മൂവി നോർമലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, പക്ഷെ സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു. ആ ഒരു പിന്നെന്താണ്, ഒരു റിവെഞ്ച് കാണിക്കുന്നതൊക്കെ. പിന്നെ നമ്മുടെ നോർമലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എസ് എസ് സൂര്യയുടെ ആ ഒരു മാനറിസം ആയിരുന്നു. പുള്ളിയുടെ ഇൻട്രോയും എസ് എസ് സൂര്യയുടെ കാണിക്കുമ്പോഴുള്ള ആ ഒരു രീതിയെല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ ധനുഷിൻ്റെ ഡയറക്ഷൻ കൊള്ളായിരുന്നു, ധനുഷിൻ്റെ മേക്ക് ഓവറും പിന്നെ ക്യാമറ വർക്കും എല്ലാം സൂപ്പറായിരുന്നു. പിന്നെ കുറച്ച് വയലൻസ് ആണ്, കുട്ടികൾക്കൊന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഫാമിലി ഓഡിയൻസിന് അത്ര ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, കുറേ ഒരുപാട് വയലൻസ് സീനുകളുണ്ട്. പിന്നെ നമ്മൾ കാളിദാസ് ജയറാമൻ നല്ലത് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഓക്കെയാണ് മൂവി, ഇഷ്ടപ്പെട്ടു. എ റഹ്മാന്റെ മ്യൂസിക്, ആ സോങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റോറി ഒരു ഫാമിലി ഓറിയന്റഡ് വന്നിട്ടുള്ള ഒരു ബ്രദർഹുഡ് സ്റ്റോറിയാണ്. നല്ല ആക്ടിംഗ് ആണ്, ഡയറക്ഷനും എല്ലാം കൊള്ളാം. പിന്നെ ബിജിഎമ്മും എല്ലാം 10x10 ആണ് വന്നേക്കുന്നത്. നല്ല ഔട്ട്പുട്ടാണ് അയാൾ ചെയ്തേക്കുന്നത്. അയാളുടെ 50-ാമത്തെ പടം നല്ല എന്താണ്, നമുക്ക് കണ്ടോണ്ടി ഒരു പവർ തോന്നുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു ഔട്ടാണ് വന്നേക്കുന്ന സിനിമ. അടിപൊളി സിനിമ, സിനിമ അടിപൊളി സിനിമ, ഡയറക്ഷനെല്ലാം കൊള്ള അടിപൊളി സിനിമ. വയലൻസ് വയലൻസ് ഉണ്ട്, പക്ഷെ എന്നാലും കൊള്ള അടിപൊളി സിനിമ, ക്ലിക്ക് ഉറപ്പാണ്. നല്ല അടിപൊളി സിനിമ, കണ്ടോണ്ടിരിക്കുക അടിപൊളി സിനിമ, എല്ലാം നല്ല ഇതൊക്കെ ഉണ്ട്, സപ്പോർട്ടൊക്കെ ഉണ്ട്. ഞാൻ ധനുഷിൻ്റെ കൂടെ കണ്ട കുഴപ്പമില്ല, നല്ല പടം, മാസമൊക്കെ ഉണ്ട്, നല്ല മാസമുണ്ട്. ഒരു ചേട്ടന്മാരുടെ കഥയാണിത്, അവര് ചതിക്കുന്ന കഥയാണ്, സൂപ്പറാണ്. ഫാമിലി കാണാൻ പറ്റിയ നല്ല പടമാണ്, നല്ല ഡയറക്ഷൻ ഉണ്ട്, ക്യാമറ റോള് എല്ലാം പക്കായിട്ട് ചെയ്തിട്ടുണ്ട്, ഡാനിഷ് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റോറിയാണ്, ഫാമിലിക്കും പയ്യന്മാർക്കും കാണാൻ പറ്റിയ പടം. നല്ല അടിപൊളി പടമാണ്, പടം സൂപ്പർ പടമാണ്, നല്ല നല്ല കഥയാണ്, കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടിരിക്കാൻ പടം. വയലൻസ് കൂടുതല, കൊള്ളാം, നല്ല സിനിമയാണ്, ആക്ഷനാ, മൊത്തം ഫുള്ളും ആക്ഷനാ, കുഴപ്പമില്ല, നല്ല സിനിമയാണ്. ധനീഷിൻ്റെ 50-ാം 15-ആ കൊള്ളാം, നല്ല സിനിമയാണ്. മലയാള വർത്തനകാലം കൊള്ളാം, ഫുള്ള് ആക്ഷൻ, ഡയറക്ഷൻ ധനുഷിൻ്റെ നല്ല അടിപൊളി. ആക്ഷൻ്റെ പ്രശ്നം അല്ല, നല്ലതായിരിക്കും, ആ നല്ല ഡയറക്ട് പണിയിരിക്കാങ്ക, നല്ലതായിരിക്കും, ആ കൊള്ളാം, നല്ലതായിരിക്കും, നല്ല സിനിമയാണ്, നല്ല സിനിമയാണ്, നല്ല സിനിമയാണ്. ഒരു സ്റ്റോറിയിലങ്ങ് വന്നിട്ടുണ്ട്. ധനുഷിൻ്റെ 50-ാമത്തെ മൂവിയാണ്, മികച്ച മൂവി തന്നെയാണ്, എല്ലാവരും വന്നിട്ട് കാണാൻ പറ്റുന്ന മൂവിയാണ്. കുറച്ച് വയലൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നല്ല മൂവിയാണ്, നല്ല സിനിമയായിരുന്നു. 50-ാമത്തെ മൂവി ആയിരുന്നുകൊണ്ട് അത് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആ പ്രതീക്ഷയ്ക്കൊത്ത സിനിമയാണ്, അടിപൊളിയായിരുന്നു. എ റഹ്മാന്റെ സ്കോറിംഗ് ഒക്കെ ഒരു രക്ഷയില്ല, നല്ല സിനിമയാണ്, മസ്റ്റ് തിയേറ്റർ വെച്ചാണ്. ഡയറക്ഷൻ ഒക്കെ നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫിലിം മേസ് കം ഔട്ട്സ് വെരി വെൽ, നന്നായിട്ടുണ്ട്. BGM ഒക്കെ അടിപൊളിയാണ്, രക്ഷയില്ല. ധനുഷിന്റെ പെർഫോമൻസ് ഒക്കെയും സൂപ്പറാണ്, അടിപൊളിയാണ്, മസ്റ്റ് വാച്ചാണ്. നല്ല പടം, കൊള്ളാം. 50-ാമത്തെ പടമാണ് പറയാനുള്ളതായിട്ടുണ്ട്. ഡയറക്ഷൻ കൊള്ളാം, ധനുഷിന്റെ നല്ല ഡയറക്ഷനാണ്, നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ. ഫസ്റ്റ് ഹാഫാണ് സെക്കൻഡ് ഹാഫിനെ കാട്ടിയും കുറച്ച് നല്ല സ്പീഡ് സ്ക്രീൻ പ്ലേയാണ്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ഒക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെ ലാഗ് തോന്നിക്കില്ല, പക്ഷെ എന്നാലും നല്ല പടമാണ്.